Hello friends, welcome back to QUICK LEARN Rafi. This is our 17th English spelling practice class. In this class, Kerala's 14 districts, that is, jillakalude spelling aanu nammal padikkan povunnathu. Kerala's districts spelling ennu parayumbol atyavasham ariyenda oru karyamanu. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിലെ ഓരോ അക്ഷരങ്ങൾ വെച്ച് നമ്മൾ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് പഠിച്ചു വരുന്നു. ഇതിനു മുൻപുള്ള 16 ക്ലാസുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഉറപ്പായും നിങ്ങൾക്ക് ആ ക്ലാസുകൾ മിസ്സാവാതെ കാണുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും ഈസിയായി സാധിക്കും. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ക്ലാസുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമുക്കറിയാം കേരളത്തിൽ 14 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. നമുക്ക് ഓർഡറായിട്ട് പഠിക്കാം. 1 കാസർഗോഡ്, KASARAGOD, കാസർഗോഡ്. ഇവിടെ ആ ശബ്ദത്തിനായിട്ട് എ ഉപയോഗിച്ചിരിക്കുന്നു. അതായത് കനെ സ് റ് എന്നീ ശബ്ദങ്ങളെയൊക്കെ ആ ശബ്ദമാക്കാൻ, അതായത് കാ സ റ എന്നൊക്കെ ആക്കാനായിട്ട് എ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ഓ ശബ്ദത്തിനായിട്ട് ജീനോടൊപ്പം ഓ ചേർത്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തേത് നോക്കാം. 2 കണ്ണൂർ, KANNUR. അതായത് കാ ശബ്ദത്തിന് എ ടു, പിന്നെ നാ ശബ്ദത്തിന്, അതായത് ഇരട്ട ശബ്ദമായ നായാക്കാനായിട്ട് 2 എൻ ഇട്ടു. അതിന് ഓ ശബ്ദമാക്കാനായിട്ട് കൂടെ യു ഇട്ടു. അവസാനം ആർ. 3 വയനാട്, WAYANAD. വയനാടും ഈസിയാണ്. അതിന് ആ ശബ്ദമാണ് അധികം വരുന്നത്. അതുകൊണ്ട് തന്നെ വാ യ ന എന്നാക്കാനായിട്ട് എ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാ ശബ്ദമാക്കാൻ വി അല്ല ഇവിടെ ഇട്ടിരിക്കുന്നത്, ഡബ്ല്യു ആണെന്ന് കൂടി ശ്രദ്ധിക്കുക. 4 കോഴിക്കോട്, KOZHIKODE, കോഴിക്കോട്. ഇവിടെ നോക്കൂ, കോ ആക്കാനായിട്ട് കെനോടൊപ്പം ഓ ഇട്ടിരിക്കുന്നു. പിന്നെ രാ ശബ്ദത്തിന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ZH ആണ്. അതിനെ റീ ആക്കാനായിട്ട് ഐ ഇടുന്നു. അതായത് ഈ ശബ്ദത്തിന് നമ്മൾ ലെറ്റേഴ്സിനോടൊപ്പം ഐ ആണ് ഇടുക. അപ്പോൾ ഇവിടെ റായിനെ റീ ആക്കാനായിട്ട് ZHI. പിന്നെ വീണ്ടും കോ ശബ്ദം, ഇതിന് KO തന്നെയാണ്. ഓയ്ക്കും O തന്നെയാണ് ഇടുക. ലാസ്റ്റ് ഡി ശബ്ദത്തിന് DE ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കുക. വയനാടിൽ ഡിനോടൊപ്പം E ഉണ്ടായിരുന്നില്ല, പക്ഷെ കോഴിക്കോടിൽ ഡീനോടൊപ്പം ഇ ഉണ്ട്. അടുത്തത് നോക്കാം. 5 മലപ്പുറം. സ്പെല്ലിങ് നോക്കാം. MALAPPURAM, മലപ്പുറം. അപ്പോൾ ഇവിടെ സിമ്പിൾ മാ ആക്കാനായിട്ട് MALA, പിന്നെ പൂ, അതായത് 2 പായാണല്ലോ, അതുകൊണ്ട് തന്നെ 2 പി ഇട്ടിട്ട് ഊ ആക്കാനായിട്ട് യു, മലപ്പൂ. റ ആക്കാനായിട്ട് RA, ലാസ്റ്റ് ശബ്ദത്തിനായിട്ട് M. 6 പാലക്കാട്. ഞാൻ പാലക്കാട് ജില്ലയിലാണ്, നിങ്ങൾ ഏത് ജില്ലയിലാണെന്ന് കൂടി കമൻറ്റ് ചെയ്യണേ. PALAKKAD. പാലക്കാടും സ്പെല്ലിങ് പഠിക്കാൻ സിമ്പിളാണ്. PA പാ, ലാനാക്കാൻ LA, പിന്നെ 2 കായ ആയതുകൊണ്ട് KKA, ലാസ്റ്റ് D. വയനാടിലേതുപോലെ ഇതിലും ലാസ്റ്റ് ഡീനോടൊപ്പം ഈ ഇല്ല. 7 തൃശ്ശൂർ. ഓക്കെ, നമുക്ക് സ്പെല്ലിങ് നോക്കാം. THRISSUR. ഇവിടെ നോക്കൂ, ത്ര ശബ്ദമാണ് ആദ്യം വരുന്നത്. അപ്പോൾ ത്ര നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ അറിയാം, തായും റായും കൂടി വരുന്ന ശബ്ദമാണ് ത്ര. അപ്പോൾ അങ്ങനെ ത്രായാക്കുന്നതിനായിട്ട് TH പിന്നെ R, അതിനെ ത്രീന്നാക്കാനായിട്ട് ഐ ആണ് കൂടെ ഇടേണ്ടത്. പിന്നെ ഷൂ, അതായത് രണ്ട് ഷാ ആണല്ലോ, അതുകൊണ്ട് തന്നെ രണ്ട് എസ് ഇടുന്നു. അതിന് ഊ ആക്കുന്നതിനായിട്ട് യു ഇടുന്നു. ലാസ്റ്റ് ആർ. 8 എറണാകുളം. സ്പെല്ലിങ് നോക്കാം. ERNAKULAM. എറണാകുളം. നോക്കൂ, എ ശബ്ദത്തിന് ഇ ആണ് ഇടേണ്ടത്. പിന്നെ ഇർ ശബ്ദമല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഒരു വവ്വലും വേണ്ട. പിന്നെ നായാക്കുന്നതിനായിട്ട് NA, പിന്നെ കു, പിന്നെ കു ആക്കുന്നതിനായിട്ട് KU, പിന്നെ ള, അതിന് LA, ലാസ്റ്റ് ശബ്ദത്തിന് M. 9 ഇടുക്കി. ഈ ശബ്ദത്തിന് I, ഡു ശബ്ദത്തിന് DU, രണ്ട് കായുള്ളതുകൊണ്ട് K, അതിന് കീ ആക്കാനായിട്ട് I, ഇടുക്കി. 10 കോട്ടയം. സ്പെല്ലിങ് നോക്കാം. KOTTAYAM. കോട്ടയം. ഇവിടെ നോക്കൂ, കോ ശബ്ദത്തിന് കെയിനോടൊപ്പം ഓ ഇട്ടു. പിന്നെ ട ഇരട്ട ശബ്ദമായതുകൊണ്ട് തന്നെ രണ്ട് ടി ഇട്ടു. അതിന് ടായാക്കുന്നതിനായിട്ട് എ ഇട്ടു. പിന്നെ യാ YA ശബ്ദത്തിന് M. 11 ആലപ്പുഴ. ALAPPUZHA. നോക്കൂ, ആ ശബ്ദത്തിന് എ, ആയിക്കും ആയിക്കൊക്കെ എ തന്നെയാണ് ഇടുക. പിന്നെ ലാ ആക്കുന്നതിനായിട്ട് LA, പിന്നെ പ ഇരട്ടപ്പായതുകൊണ്ട് PP, അതിന് ഊ ആക്കുന്നതിനായിട്ട് കൂടെ യു ഇട്ടു. പിന്നെ ഴ ശബ്ദത്തിന് ZHA. 12 പത്തനംതിട്ട. PATHAMTHITTA. നോക്കൂ, പാ ശബ്ദത്തിനായിട്ട് PA ഇട്ടു. പിന്നെ രണ്ട് തായാണ്. രണ്ട് തായാണെങ്കിലും നമ്മൾ സാധാരണ തായ്ക്കിടുന്ന പോലെ TH ഇട്ടാൽ മതി. നമ്മൾ ഇരട്ട അക്ഷരത്തിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഇത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇരട്ട തായ്ക്കും നമ്മൾ സാധാരണ തായ്ക്കിടുന്ന പോലെ THA ഇട്ടാൽ മതിയാവും. പിന്നെ 10 ന ശബ്ദത്തിന് NA, ശബ്ദത്തിന് M ഇട്ടു. പിന്നെ തീ ആക്കുന്നതിനായിട്ട് THI, ട അതായത് ഇരട്ട ശബ്ദമായതുകൊണ്ട് TTA. 13 കൊല്ലം. KOLLAM. കൊല്ലം. കോ ശബ്ദത്തിനായിട്ട് KO, ലാ ശബ്ദത്തിനായിട്ട് രണ്ട് L ഇട്ടിട്ട് A, ലാസ്റ്റ് ശബ്ദത്തിന് M. ലാസ്റ്റ് 14 തിരുവനന്തപുരം. THIRUVANTHAPURAM. തീ ശബ്ദത്തിന് നമ്മൾ THI ഇട്ടു. രു ശബ്ദത്തിന് RU, VA, ന ശബ്ദത്തിന് NA, പിന്നെ ദാ ശബ്ദത്തിന് ശ്രദ്ധിക്കുക NTHA, ദാ ശബ്ദത്തിന് NTHA, പിന്നെ പൂ ശബ്ദത്തിന് PU, രാ ശബ്ദത്തിന് RA, ശബ്ദത്തിന് എം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാ ക്ലാസ്സുകളും ചാനലിൽ കയറി കാണുക. ഉള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കണ്ടിട്ട് ഇംഗ്ലീഷ് ഈസിയായി പഠിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.